ആധുനിക ചികിത്സയുടെ കുതിച്ചു കയറ്റത്തിനിടയിലും പാരമ്പര്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആയുർവേദ ചികിത്സയ്ക്ക് അതിൻ്റേതായ പവിത്രതയും മഹാത്മ്യവുമുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ചികിത്സയിലൂടെ സൗഖ്യത്തിൻ്റെ മാന്ത്രിക സ്പർശം നൽകാൻ കഴിവുള്ള നിരവധി ആയുർവേദ ചികിത്സകരും ഇന്നുണ്ട്. ഇത് ശ്രീമതി ഹീര ജോസ്, മൂവാറ്റുപുഴ വാളകം വില്ലേജിൽ കുരിക്കുഴിയിൽ ശ്രീ ജോസിൻ്റെ ഭാര്യ ഹീര ജോസ്. 2 ദശാബ്ദത്തിലധികമായി ആയുർവേദത്തിൻ്റെ പാരമ്പര്യ വഴിയിലൂടെ സഞ്ചരിച്ച് നിരവധി രോഗങ്ങളെ വരുതിയിലാക്കി രോഗികൾക്ക് ആശ്വാസം പകരുന്ന ആയുർവേദ ചികിത്സക. ലളിതമായ ലാബ് പരിശോധനയിലൂടെയും സ്പർശനത്തിലൂടെയും രോഗത്തെ അറിഞ്ഞ് നൽകേണ്ട ഔഷധം കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകി നിരവധി പേർക്ക് ആശ്വാസത്തിൻ്റെ അമൃതസ്പർശം നൽകുന്ന ശ്രീമതി ഹീര ജോസിൻ്റെ ആയുർവേദ വഴിയിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം. നമസ്കാരം. ഏതാണ്ട് 22 വർഷത്തോളമായി ആയുർവേദ ചികിത്സ നടത്തുകയും അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക്, നിരവധി ആളുകൾക്ക് ഒരു സഹായമായി തീരുകയും ചെയ്യാൻ സാധിച്ചു എന്നാണ്. എങ്ങനെയാണ് ഈ ആയുർവേദ ചികിത്സാ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം? ഞാനൊരു 10-22 വർഷത്തിനുമേലേ ഇത് തുടങ്ങിയിട്ട്. പാരമ്പര്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പാരമ്പര്യ വൈദ്യരായിരുന്നു അമ്മമ്മയൊക്കെ. പണ്ട് പാരമ്പര്യ വൈദ്യരും ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പച്ചനായാലും കുഴമ്പുകൾ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയുമായിരുന്നു. അപ്പോൾ അതിനെ സഹായിച്ചാണ് ഞാൻ ഓരോന്നും പഠിച്ചെടുത്ത്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ചെയ്യുക, അമ്മാമ്മയാണ് പാരമ്പര്യമായിട്ട് എനിക്ക് ഓരോ മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അമ്മാമ്മ ചെയ്യുന്നു നോക്കി പഠിച്ചതാണ് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ 22 വർഷമായിരുന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ അത് സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷം ഞാൻ 10-12 വർഷം ഒന്നും ചെയ്യാണ്ടിരുന്നു. പിന്നെ ഒരു ചിക്കൻ ഗുനിയേൻ്റെ ഒരു ടൈം വന്നപ്പം എല്ലാവർക്കും അസുഖങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് ഞാൻ മുറിവെണ്ണയിൽ ആദ്യം തുടങ്ങിയത്. ആ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്നും ഞാനിങ്ങനെ മനസ്സിൽ വരുന്നത് ചികിത്സിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഞാൻ കുറച്ച് കുറേ ചാരിറ്റബിളായിട്ട് ഞാൻ പോകുമായിരുന്നു. കിട്ടുന്നതിൻ്റെ ഒരു വീതം ചാരിറ്റബിളായിട്ട് ഞാൻ പലർക്കും മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇവിടെ പ്രധാനമായിട്ടും ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഷുഗറാണ് കൂടുതൽ ആൾക്കാരിപ്പോൾ വരുന്നത്. ഷുഗറിന് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ, അൾസർ, അസിഡിറ്റി, മൈഗ്രെയിൻ, പിന്നെ PCOD, ഒപ്പം തന്നെ സോറിയാസസ്. എത്ര പഴകിയ സോറിയാസസ് ആയാലും നമുക്ക് മാറ്റിക്കൊടുക്കാം. അതുപോലെ പിന്നെ ഇപ്പോൾ കുറച്ച് പേര് കൗണ്ടിൻ്റെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കൗണ്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് നമ്മളതിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കൗണ്ടിൻ്റെ പ്രശ്നം വരുന്നവർക്ക് ഒപ്പം തന്നെ ഷുഗറുകാർക്ക് എനർജി ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പൊടി ഞാനിപ്പോൾ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് അത് നല്ല റിസൾട്ടാണെന്നാണ് പറയുന്നത്. എത്ര പഴകിയ അൾസർ ആയാലും നമുക്ക് മാറ്റിക്കൊടുക്കാം. അതുപോലെ മൈഗ്രെയിൻ ആയാലും ഷുഗറായാലും ഇൻസുലിൻ എടുക്കുന്നവർക്കായാലും എല്ലാം നമുക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ഓരോരുത്തർ ഓരോ അസുഖങ്ങളായിട്ട് പറഞ്ഞു വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷുഗറിന് സത്യത്തിൽ എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്? പിന്നെ എന്തായാലും എനിക്ക് ഏത് മരുന്ന് കൊടുക്കുകയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും എനിക്കൊരു 4-5 ടെസ്റ്റ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഞാൻ മരുന്ന് കൊടുക്കും. അവരോട് ആ ചികിത്സയ്ക്ക് ഇന്നന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. ഷുഗറിന് ഷുഗറിൻ്റെ മരുന്ന് മാത്രം കൊടുത്താൽ ഷുഗർ മാറില്ല. അവരുടെ ബ്ലഡിലുള്ള മറ്റുള്ള അസുഖങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെസ്റ്റിന് കൊടുക്കുന്നത്. ഷുഗറിൻ്റെ ആഫ്റ്റർ ഫുഡ്, ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ആ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഷുഗറിൻ്റെ PPBS, HB, ഹിമോഗ്ലോബിൻ ആണ് വേണ്ടത്, A1C അല്ല വേണ്ടത്. അതുപോലെ ESR, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, WC വേണ്ട, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്നെ വേണം എനിക്ക്. ഒപ്പം യൂറിക് ആസിഡ്. ഈ 5 ടെസ്റ്റ് ചെയ്ത് ഒരുവിധ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലത്തെ മനസ്സിലാവും. എനിക്ക് എങ്ങനെ എന്താണെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ ഈ ടെസ്റ്റുകൾ ചെയ്ത് വരുന്നവരോട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർക്ക് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷുഗറിന് എന്തൊക്കെ ചികിത്സയാണ്, അല്ലെങ്കിൽ അത് അതിന് ഫലപ്രദമായ ചികിത്സ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഷുഗറിനെന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കുക, എൻ്റെ കൂടെ ഇംഗ്ലീഷ് മരുന്നും, ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഇൻസുലിൻ എടുക്കാം. പക്ഷേ അത് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്നവർക്കാണെങ്കിൽ 1 ml അല്ലെങ്കിൽ 2 ml വെച്ച് കുറച്ചെടുക്കുക. അതുപോലെ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ 1000 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് 10 ദിവസം കഴിഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ രാത്രി കഴിക്കുന്ന ഗുളിക പകുതിയാക്കാം. അപ്പോഴും നമ്മുടെ മരുന്ന് തുടർന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം ബ്ലഡ് പ്യൂരിഫിക്കേഷനുള്ള മരുന്നും ഒപ്പം തന്നെ ഷുഗറിൻ്റെ മരുന്നും കൊടുക്കുമ്പോൾ ക്രമേണ കുറഞ്ഞു വരും. ഒപ്പം തന്നെ അവരുടെ
10 ദിവസം കൂടുമ്പോൾ PPBS നോക്കാൻ പറയും. അത് കുറയുന്നതിനനുസരിച്ച് മരുന്നുകളും കുറച്ചുകൊണ്ട് വരും. സാധാരണ നോർമൽ കേസൊക്കെ ആണെങ്കിൽ ഒരു 2-3 മാസം മതിയാവും മരുന്ന് കഴിക്കാൻ. അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർക്ക് മാത്രം ഒരു 6-9 മാസമൊക്കെ വരുന്നുണ്ട്. ഇൻസുലിൻ മാറ്റി നോർമൽ കേസിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് 1 മാസമാകുമ്പോൾ നമ്മൾ ഏകദേശം 1 മാസമാകുമ്പോഴേക്കും കുറേ വ്യത്യാസം വരുവാണെങ്കിൽ പിന്നെ ഷുഗർ ഗുളിക കുറച്ച് കഴിച്ച് കൊണ്ടുവരും. അതുപോലെ ഇൻസുലിനാണെങ്കിലും കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കൊരു നോർമൽ റേറ്റിൽ നിർത്തണമെങ്കിൽ നിർത്താം. താളം തെറ്റുന്ന മനുഷ്യ ജീവിതവും ഭക്ഷണക്രമവും കൃത്യമായ വ്യായാമമില്ലായ്മയും പല രോഗങ്ങളെയും ഇന്ന് ക്ഷണിച്ചു വരുത്തുന്നു. മൈഗ്രെയിൻ, PCOD, സോറിയാസിസ്, ഡയബറ്റിക്സ് തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് ശ്രീമതി ഹീര ജോസ് കൃത്യമായ ചികിത്സ നൽകുന്നു. ഇന്ന് ഓരോരുത്തരിലും പ്രായഭേദമന്യേ കടന്നുവരുന്ന ഡയബറ്റിക്കിന് ശ്രദ്ധാപൂർവം ചികിത്സ നൽകിയാൽ പരിപൂർണമായും ഇത് ഭേദമാക്കാം എന്നും ശ്രീമതി ഹീര ജോസ് പറയുന്നു. ഷുഗർ മാറില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചിലർക്ക് ഇപ്പം കുറേ പേർക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അത് കാരണം മാറില്ല എന്നൊന്നും പറയണ്ട. ഒപ്പം തന്നെ ഷുഗർ കുറഞ്ഞ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ട്, ദൂരത്തുനിന്നും വരുന്നുണ്ട് മരുന്ന് കഴിക്കും. പിന്നെ ഞാൻ കുറേ അയച്ചും കൊടുക്കുന്നുണ്ട്. അത് കാരണം ആ ഒരു ഇത് പേടി വേണ്ട. ആയുർവേദ മരുന്നുകൾ പിടിക്കുന്ന ശരീരമാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഷുഗർ കുറഞ്ഞിരിക്കും. അങ്ങനെയാണ് ചികിത്സയെന്ന്. പിന്നെ കുടുംബശ്രീ വഴിയാണ് ഞാൻ പല രാജ്യസ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. ഒട്ടനവധി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞാൻ കുടുംബശ്രീ IRDP DRDA വഴി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ഷുഗർ വരാതിരിക്കാൻ വേണ്ടി നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? പാരമ്പര്യമായിട്ട് ഷുഗർ വരണം എന്നൊരു നിർബന്ധമില്ല. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ചോദിക്കും പാരമ്പര്യം, ഞാൻ പറയും ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല ഷുഗർ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒപ്പം തന്നെ ചൂടുവെള്ളം നല്ലോണം ഒരു ഇളം ചൂടുവെള്ളം 3 ലിറ്റർ എങ്കിലും ചുരുങ്ങിയത് കുടിച്ചിരിക്കണം. അതുപോലെ രാവിലെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ചെരുപ്പിടേണ്ടി നടക്കുവാണെങ്കിൽ അത്രയും നമ്മുടെ കിഡ്നി ഡയാലിസിങ്ങും ഡൈജഷനും നടക്കും. നടക്കാത്തവരാണ് കൂടുതലും രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ കയറി കിടക്കുക, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയാണ് ഈ അസുഖങ്ങൾ കൂടുതൽ വരുന്നത് തന്നെ. എത്രയും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളിലുള്ള കിഡ്നി ഡയാലിസിസ് ശരിക്കും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡൈജഷൻ നടക്കും എല്ലാ ഓർഗൻസിലേക്കും, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ മൂവ്മെൻറ്റ് ശരിക്കും കിട്ടും. അതൊക്കെയാണ് നമ്മുടെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അസുഖങ്ങൾ വരാണ്ട് നോക്കണമെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക, നല്ല മനസ്സ് വിട്ട് ശരിക്കും ഒന്ന് ഉറക്കം കിട്ടും. ഒരുപാട് പേര് ഉറക്കം ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഉണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറയും നിങ്ങളൊന്ന് നടന്ന് നോക്കൂ ഒരു 1/2 മണിക്കൂറെങ്കിലും ചെരുപ്പിടാണ്ട്, അന്നേരം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഉറക്കം വന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ ആ നോക്കട്ടെ ചേച്ചി എന്ന് പറയും. പലരും അങ്ങനെ അനുഭവത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പ്രധാനമായും ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ള രോഗികളാണ് ചികിത്സയ്ക്ക് വരുന്നത്? പല സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും വരുന്നുണ്ട്. പിന്നെ ഞാൻ IETF പണ്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ് ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിലൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അത് അധികം സോറിയാസിൻ്റെ പേഷ്യൻ്റാണ് ഡൽഹിയിൽ, ബോംബെയിലൊക്കെ ഉള്ളത്. ബോംബെയിലാണെങ്കിൽ നമുക്ക് പിന്നെ ഈ സോറിയാസസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗില്ലികളിൽ ഒരുപാട് പൊല്യൂഷൻ്റെ ഇതൊക്കെയാണോ കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത സാഹചര്യമാണോ എന്നറിയില്ല. അൾസറും സോറിയാസസും ഷുഗറും ഇതാണ് കൂടുതൽ പേഷ്യൻസ് ഉള്ളത് ആ ഭാഗത്തു നിന്നൊക്കെ. അതുപോലെ തന്നെ ഡൽഹിയിലുള്ളത്, പിന്നെ ബീഹാർ ആ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആൾക്കാരുണ്ട്. സോറിയാസസിൻ്റെ ഒരു ഏരിയ തോന്നുന്നു ബീഹാർ, പാറ്റ്ന ആ ഭാഗങ്ങളിലൊക്കെ. നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ, പറയാൻ പറ്റില്ല പല ഭാഗങ്ങളിൽ. പിന്നെ കെമിക്കലുള്ള സോറിയാസസ് ആണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റും, അല്ലാണ്ടുള്ള സോറിയാസസ് ആണെങ്കിൽ കുറച്ച് സമയമെടുക്കും താമസം മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ മൈഗ്രെയിൻ, PCOD, സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നു പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? സോറിയാസസ് എന്ന് പറഞ്ഞത് എണ്ണയുണ്ട് പൊടിയുണ്ട്. അത് പൊടിക്ക് പൈസയാവും കേട്ടോ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ്റെ. എണ്ണയ്ക്കും പൈസ അധികം ആവില്ല, എന്നാലും പൈസ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മരുന്നുകൾ വാങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ പൈസ വരുന്നത്. ഇപ്പം പിന്നെ സോറിയാസസ് പറയുമ്പം ചിലവർക്ക് ഒരു 5-6 മാസം കൊണ്ട് മാറുന്നുണ്ട്, ചിലവർക്ക് 1 വർഷം 2 വർഷം മരുന്ന് കഴിക്കുന്നവരുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്ക് ഒരുവിധം സോറിയാസസ് എല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പം ചെറിയ കുട്ടികളിൽ വരെ സോറിയാസസ്, എക്സിമയാണ് തുടക്കം, സോറിയാസസ് ഒക്കെ ലാസ്റ്റ് വരുന്ന സ്റ്റേജുകളാണ്. അതൊക്കെ മാറ്റാൻ പറ്റും. മൈഗ്രെയിൻ ആയാലും കഫത്തിൻ്റെയാണ്. ഇപ്പോൾ അധികം പേര് രാത്രിയാണ് തലകുളി, ആ കുളിക്കുന്നത് രാവിലെ ആക്കുമായിരുന്നെങ്കിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അസുഖങ്ങൾ മാറിക്കിട്ടിക്കും. തല വിയർത്ത് തല രാവിലെ തല കുളിച്ച് വിയർത്ത് പോയാൽ ഒരാൾക്കും അധികം നേർക്കെട്ട് വരില്ല.
അതുപോലെ തന്നെ ശരിക്ക് ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ മൈഗ്രെയിൻ ഒക്കെയാണ് അങ്ങനെ വരുന്നത്. ഒരു 2-45 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചിലവർക്ക് ഛർദ്ദിച്ച് പോകുന്നുണ്ട്, നല്ലോണം കവിളകി പോകുന്നുണ്ട്. കവിളകി പോയാൽ തന്നെ നമ്മുടെ പകുതി ആശ്വാസമായിരിക്കും. അതുപോലെ മുട്ട, കൊഴുപ്പ്, മയോണൈസ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കൊഴുപ്പ്, ഫാറ്റ് ലിവർ കയറി വരുന്നുണ്ട്. അതാണ് കൊളസ്ട്രോൾ കൂടുതൽ ചിലവർക്ക് വരുന്നതെന്ന് പറയുന്നത്. ഈ എനർജി ബൂസ്റ്റർ എന്നതിനെ പറ്റി സംസാരിച്ചല്ലോ, അതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? എനർജി ബൂസ്റ്റർ എൻ്റെ അടുത്തൊരു സാറ് ചോദിച്ചിട്ട് ഞാൻ ചെയ്തതാണ് മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണ് ആയിരുന്നു. ഷുഗർ മാറിയപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഹീര എന്തെങ്കിലും മരുന്നുണ്ടോയെന്ന്. അപ്പം ഞാൻ നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞിട്ടാണ് ആ സാറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ സാറിന് ഫലപ്രദമായ കാരണം പിന്നെ അത് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ലേഡീസിനും കഴിക്കാൻ പറ്റും, നമുക്ക് സ്ത്രീകൾക്കും പാടില്ല എന്നൊന്നുമില്ല. സ്ത്രീകൾക്കും കഴിക്കാം, ജെൻസിനും കഴിക്കാം. ഇപ്പോൾ രണ്ടും ഗർഭിണിയായ രണ്ടാമത്തെ പ്രസവം കഴിയുമ്പോൾ ചില സ്ത്രീകൾ പറയുന്നുണ്ട് നമുക്കതിനോട് താല്പര്യമില്ല, ജോലീൻ്റെ സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് സ്ത്രീകളും പറയുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ടെന്ന്. അവരെ ഭർത്താക്കന്മാരും പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കൂടി ചിലവർ വരുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ നണക്കേടായിരുന്നു, പിന്നെ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ചോദിച്ച് തന്നെ വാങ്ങുന്നുണ്ട് ചിലവർ, ഉണ്ടാക്കുന്നുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അതിന് മരുന്നുകൾക്ക് അതിന് ഇച്ചിരി പൈസ കൂടുതൽ, ചില മരുന്ന് നമ്മുടെ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ പല സ്റ്റേറ്റിൽ നിന്നുമാണ് നമുക്ക് അതിൻ്റെ മരുന്നുകൾ കിട്ടുന്നത്. ഈ ഇവിടെ കൊടുക്കുന്ന മരുന്നുകൾക്ക് പഥ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് മരുന്നിന് ഒരുപാട് പഥ്യമൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് വ്യത്യങ്ങളൊക്കെ ഉള്ളു. ചെറുനാരങ്ങ, കോഴിമുട്ട, തറമുട്ട, അതുപോലെ പപ്പടം, പച്ചമോര്, വിനാഗിരി ചേർത്ത അച്ചാറുകൾ, പിന്നെ കേബേജ്, കോഴിക്കൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇറച്ചി മീനൊക്കെ ധൈര്യമായിട്ട് കഴിക്കുക എല്ലാവർക്കും, അതിലൊന്നും നമ്മൾ പഥ്യം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് കാരണം ഈ ചെറിയ പഥ്യങ്ങളൊക്കെ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ ആയുർവേദ മരുന്നുകളുടെ ലഭ്യത എന്ന് പറയുന്നത് ഇന്ന് ആയുർവേദ ചികിത്സാ രംഗത്ത് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ഈ മരുന്നുകൾ കണ്ടെത്തുകയും അതിൻ്റെ ലഭ്യത എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമൊക്കെ നമുക്ക് പറിക്കാൻ കിട്ടുമായിരുന്നു, നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചേച്ചി പറിച്ചൊക്കെ കൊടുക്കുന്നവരായിരുന്നു. ഇപ്പം ആയിരുന്നില്ല, ഇപ്പം ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് മരുന്നുകൾ. എന്തിനാ ആനക്കുളന്തോട്ടി വരെ ഇപ്പോൾ ഇവിടെ നമുക്ക് പറിക്കാൻ കിട്ടുന്നില്ല. അതുവരെ എനർജി ബൂസ്റ്ററിൻ്റെ ആവശ്യത്തിനുള്ള കാരണങ്ങൾ ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത്. ഒരുപാട് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ കിട്ടാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരമ്പേ കൊടിവേലി, മുരിങ്ങേൻ്റെ തൊലിയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ ഓരോ വീടുകൾ കയറി ഇറങ്ങേണ്ടി വരും നമ്മൾ. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ നിന്നും ഔഷധ സസ്യങ്ങൾ ഇന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ കയ്യേറി മനുഷ്യൻ ആധുനിക വ്യവസായങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണ സസ്യങ്ങളായ തുമ്പയും കുറുന്തോട്ടിയും മുക്കുറ്റിയും തഴുതാമയുമെല്ലാം അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ ഔഷധ സസ്യങ്ങളുടെ അപര്യാപ്തത ആയുർവേദ ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചു. ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ഔഷധത്തോട്ടവും ശ്രീമതി ഹീര ജോസ് പരിപാലിക്കുന്നുണ്ട്. കുറച്ചൊക്കെ മരുന്നുകളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇതുണ്ട്, എനിക്ക് എണ്ണ ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ട്. നടുവേദന, മുട്ടുവേദനയ്ക്കൊക്കെയുള്ള എണ്ണകളൊക്കെ ഞാൻ കൊടുക്കുന്നതുണ്ട്. പിന്നെ നീർക്കെട്ടിനുള്ള എണ്ണയും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം. അതുപോലെ സോറിയാസസിനുള്ളൊക്കെയുള്ള മരുന്നുകൾ കുറച്ച് എൻ്റെ അടുത്തുണ്ട്, ബാക്കിയൊക്കെ ഞാൻ വാങ്ങണം. ഒരുപാട് ഒരുപാട് മരുന്നുകളുടെ മിക്സിങ് ആണ് സോറിയാസസിൻ്റെ എണ്ണ. അതുപോലെ നീർക്കെട്ടിനുള്ള എണ്ണയിൽ കുറച്ച് മരുന്ന് വീട്ടിലുണ്ട്, ബാക്കിയൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. വേറെ കൂട്ടും കലർക്കൊന്നുമില്ല. പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ് വിജയത്തിൻ്റെ മധുരം നാം അറിയുന്നത്. ഓരോ വിജയത്തിനു പിന്നിലും പ്രയത്നത്തിൻ്റെ, കഠിന അധ്വാനത്തിൻ്റെ 100 കഥകൾ നമുക്ക് പറയാനുണ്ടാവും. പകച്ചുപോകുന്ന, പരാജയപ്പെടും എന്ന് തോന്നിപ്പിക്കുന്ന ജീവിത നിമിഷങ്ങളെ, വെല്ലുവിളികളെ അതിജീവിച്ചാണ് ശ്രീമതി ഹീര ജോസും ഈ വിജയവീഥിയിൽ എത്തിച്ചേർന്നത്. ഈ ചികിത്സാ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെല്ലുവിളികളുണ്ട്. അതുപോലെ ചില ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ താമസിച്ചിട്ട് വേണം ചെയ്യാൻ. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ തന്നെ കേട്ടോ നമ്മൾ താമസിക്കുന്നത്. എന്നെ പോലെ പല ഭാഗത്ത് പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാകും, പക്ഷെ അത് ഇവിടെയുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. അവളും ഇത് ബാഗും തൂക്കി പോയി 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ ഓരോരുത്തർ കളിയാക്കി പറയുകയൊക്കെ ചെയ്യും. പക്ഷേ വീട്ടിലത്തെ ഹസ്ബൻഡിനും മക്കൾക്കും അറിയാം ഞാൻ ഇന്ന സ്ഥലത്തിനാണ് പോകുന്നത്, ഇന്ന സ്ഥലത്താണ് പോയിട്ട് വരുന്നത്. അതുപോലെ മക്കളും പല
എൻ്റെ മൂന്ന് പേരുണ്ട്. എനിക്ക് മൂന്ന് പേർക്കും പല ജില്ലകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പല സ്റ്റേറ്റിൽ പോകുമ്പോഴും അവരൊക്കെ ഒരുപാട് സ്ഥലത്ത് ഡൽഹിയിലും ബോംബെയിലൊക്കെ, ബോംബെയിലാകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ ഇപ്പോഴും സ്ഥിരം ഉണ്ടാകും. ഡൽഹിയിലാണെങ്കിൽ മൂത്ത മോനുണ്ടാവുമായിരുന്നു. പിന്നെ അവരൊക്കെ വലുതായ പിന്നെ ചെറിയ മോനുണ്ട്. അവനും ഒരുവിധ എല്ലാ ഏരിയയിലും എൻ്റെ കൂടെ തന്നെ മരുന്നുകളും കൊണ്ടാക്കാൻ വരും. അതുപോലെ വരുന്ന സമയത്ത് കൂട്ടാനും വരും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാഡത്തിൻ്റെ കുടുംബത്തെ കുറിച്ച് പറയാമോ? എനിക്ക് ഹസ്ബൻഡും മൂന്ന് മക്കളാകും പിള്ളേരാണ്. മൂത്ത രണ്ടുപേരും ഇച്ചിരി വലിയ പിള്ളേരാണ്. മൂത്ത മകൻ കല്യാണം കഴിച്ച് രണ്ടാമത്തെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. മൂന്നാമത്തെ മകൻ ചെറിയ മോനാണ്. ഇപ്പം ബി എസ് സി നഴ്സിംഗ് ഇപ്പോൾ തേർഡ് ഇയർ ആയിട്ടുണ്ട്. ആമ്പിള്ളേർ മൂന്ന് പേരിലും മൂത്തവനും ഇളയവനും മരുന്നുകൾ ഉണ്ടാക്കാനറിയാം. രണ്ടാമത്തേനെ ഒഴിച്ചെങ്കിൽ രണ്ടാമത്തവൻ്റെ കയ്യെ കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത്, നല്ലതായിട്ടുള്ളത്. ചെറിയ മോനെ പിന്നെ എല്ലാവരും പറയുമായിരുന്നു, ആരൊക്കെങ്കിലും ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം ചേച്ചി മരുന്നുകളുടെ കാര്യം. അപ്പോൾ ചെറിയ മോന് ഒരുവിധ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനറിയാം. സോറിയാസിൻ്റെ അൾസറിൻ്റെയൊക്കെ മരുന്ന് അവൻ ശരിയാക്കി കൊടുക്കും. കൃത്യമായ രോഗനിർണയത്തിലൂടെ ചികിത്സ നൽകുന്നത് കൊണ്ട് തന്നെ ആയുർവേദം പഴയകാലത്ത് അനുശാസിച്ചിരുന്ന കഠിനമായ ഭക്ഷ്യമോ മറ്റ് ആഹാര നിയന്ത്രണങ്ങളോ ഇവിടുത്തെ ചികിത്സയ്ക്ക് ഇല്ല. ഈ ചികിത്സയിലൂടെ രോഗശാന്തി നേടിയവർ അവരുടെ അനുഭവ സാക്ഷ്യം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. എല്ലാ ആഹാരവും നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതിന് ഞാൻ തൃപ്തനാണ്. എൻ്റെ പേര് സിജോ. ഞാൻ കോതമംഗലം പൂത്താനട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. എനിക്ക് 4 വർഷമായിട്ട് ഷുഗറുണ്ട്. ഞാൻ ഷുഗറിൻ്റെ മരുന്ന് പല സ്ഥലത്തും കഴിച്ചു. അത് തന്നെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഹീൽജിജിനെ കുറിച്ച് അറിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഒരു 2-3 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നു. എനിക്കിപ്പോൾ 150 ഷുഗർ 2 മാസമായിട്ട് ആ ലെവലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാൻ കളമശ്ശേരി എന്നാണ് വരുന്നത്. എനിക്കൊരു 3 വർഷത്തോളമായിട്ട് ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ പല മരുന്നുകളും ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. അവിടെ നിന്നും എനിക്കൊരു ഫലവും കാണുന്നില്ല. വീണ്ടും ആ ഷുഗർ അതേ ലെവലിൽ തന്നെ നിൽക്കുക. അപ്പോഴാണ് ഹീര മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനിടയായത്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിഞ്ഞത്. ഞാനും ആ സുഹൃത്തും കൂടി ആദ്യം ഇവിടെ വന്നു. ഒരു ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. എനിക്ക് വളരെ ഈ ഷുഗറിൽ നിന്ന് വളരെ കുറവ് എൻ്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. റിപ്പോർട്ടിലൊക്കെ അതിൻ്റെ റിസൾട്ട് ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഷുഗർ വരാനിടയായി. ഇപ്പോൾ ഞാനതിൽ സന്തോഷവാനാണ്. ഹീര മാഡത്തിനോട് നന്ദി പറയുന്നു. ഏതാണ്ട് 10-22 വർഷമായി ഈ ആയുർവേദ രംഗത്ത് ചികിത്സ നടത്തുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ സമൂഹത്തോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇപ്പോഴത്തെ സ്ത്രീ പിള്ളേരുന്ന ആൾക്കാരെന്ന് പറയുമ്പം വെള്ളം കുടിക്കാൻ ഒരുവിധം സ്ത്രീ കുട്ടികൾക്കൊക്കെ മടിയാണ്. ഒപ്പം തന്നെ രാവിലെ എണീക്കല് ഇച്ചിരി മടിയുള്ള കാര്യം. പണ്ടൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുള്ളൂ. ഇപ്പോൾ കുളിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊല്ലുന്നതിന് കണക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ പെപ്സി കോള, പെപ്സിയും കോളയൊക്കെ കുടിക്കുന്നവർക്കാണ് ഇപ്പോൾ കൂടുതൽ ഷുഗർ. ചെറിയ പിള്ളേർക്ക് വരെ ഇപ്പോൾ ഷുഗർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ ജീവിതം പുറത്തുള്ള ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്. അതിൽ മയോണീസ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. മയോണീസ് മുട്ടയൊക്കെ കഴിക്കുന്നത് അൾസർ വരെ 100% അവർക്ക് ഉറപ്പായിട്ട് അൾസർ ഉണ്ടായിരിക്കും. ഫാറ്റ് ലിവറും കൂടിയിരിക്കും അവർക്ക്. അതുപോലെ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല, വെള്ളം നല്ലോണം കുടിക്കുന്നു പറയും. പക്ഷേ അത് പുറത്തുള്ള വെള്ളങ്ങളായിരിക്കും കുടിക്കുന്നുണ്ടാവുക. അതിനേറ്റവും നല്ലത് നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കഴിക്കുക. പുറത്തുനിന്ന് കഴിക്കണേനൊന്നും ഞാൻ പറയാറില്ല, പക്ഷേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് നല്ലോണം ചൂടുവെള്ളം കുടിച്ചിരിക്കണം. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ വെള്ളം കുടിക്കില്ല, ഉണ്ടാവില്ല. പല സമയത്ത് അവരെ ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കളികൾ അത് ഉറക്കം ശരിയാവുന്നില്ല. ഫുഡ് സമയത്തിന് കുറച്ചായാലും കഴിച്ചിരിക്കുക. അതുപോലെ വെള്ളം നല്ലോണം കുടിക്കുക. ഉറങ്ങാൻ പറ്റുന്നിടത്തോട് 4-5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതൊരു ദിവസം ഉറങ്ങിയിരിക്കുക. അതെ, ആധുനിക ചികിത്സയോട് മുഖം തിരിക്കുകയോ മത്സരിക്കുകയോ അല്ല വേണ്ടത്. അതിൻ്റെ നല്ല വശങ്ങൾ കൂടി സ്വാംശീകരിച്ച് ലാബ് ടെസ്റ്റുകളിലൂടെയും മറ്റും കൃത്യമായ രോഗനിർണയവും രോഗാവസ്ഥയും തിരിച്ചറിഞ്ഞ് ആയുർവേദത്തിൻ്റെ ജീവാമൃതം പകർന്നു നൽകുമ്പോഴാണ് ആയുർവേദം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ചികിത്സയാകുന്നത്. ഇവിടെ ശ്രീമതി ഹീര ജോസും ഈ വിശ്വാസത്തിൻ്റെ പിന്മുറക്കാരിയാണ്. തൻ്റെ തനതായ ചികിത്സയിലൂടെ നിരവധി പേർക്ക് ആശ്വാസം പകരാൻ ശ്രീമതി ഹീര ജോസിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.